ഹലോ ഫ്രണ്ട്സ്, കുട്ടികളെല്ലാവരും തന്നെ ഇഷ്ടപ്പെടുന്ന ചിക്കൻ ഫ്രൈഡ് റൈസ് ആണ് ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. എല്ലാവർക്കും എൻ്റെ ഈ കുക്കിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ ടേസ്റ്റി ആയിട്ട് തന്നെ ചിക്കൻ ഫ്രൈഡ് റൈസ് നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞാനിവിടെ 1.5 കപ്പ് അരി 10 മിനിറ്റ് സമയം സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ബാസ്മതി റൈസാണ്. ആദ്യമായിട്ട് ഈ അരി ഒന്ന് വേവിച്ചെടുക്കാം. അതിനായിട്ട് ഇവിടെ വെള്ളം ഒരുവിധം ബോയിലായി വന്നപ്പോഴേക്കും ഈ അരി ഇട്ട് കൊടുക്കുകയാണ്. അരി മുഴുവനായിട്ട് ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ ഉപ്പ്, 1 ടേബിൾ സ്പൂൺ ഓയില്, അതുപോലെ തന്നെ 1 നാരങ്ങയുടെ പകുതി നീര് കൂടി ഞാനിവിടെ ചേർത്ത് കൊടുക്കുകയാണ്. നാരങ്ങ നീരും ഓയിലും ഒക്കെ ചേർത്ത് കൊടുത്താൽ അരി അധികം ഒന്നും കുഴഞ്ഞു പോവാതെ നമുക്ക് നന്നായിട്ട് വേറിട്ട് കിട്ടുന്നതായിരിക്കും. അതിനു വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് എപ്പോഴും നന്നായിരിക്കും. ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ അരി അധികം വേവിക്കാൻ പാടില്ല. 80% വേവ് മാത്രം മതി. ഇവിടെ ഇപ്പോൾ ഇത് വെന്തിട്ടുണ്ട്. 80% വേവ് ഇവിടെ ആയിട്ടുണ്ട്. നമുക്കിത് ഇനി സ്ട്രെയിൻ ചെയ്ത് തണുക്കാൻ വേണ്ടി വെക്കാം. തണുത്ത ചോറ് തന്നെ വേണം നമുക്ക് ഫ്രൈഡ് റൈസിന്. ഇനി നമുക്കിവിടെ മുട്ട ആദ്യം റെഡിയാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനൊരു കടായിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതിലോട്ട് 3 മുട്ടയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1/4 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ക്രഷ് ചെയ്താണ് അതായിരിക്കും ഏറ്റവും നല്ലത്. ഇനി നല്ലതായിട്ട് ഇത് നമുക്ക് സാമ്പിൾ ചെയ്തെടുക്കണം. ഫ്ലേവറിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ ഇതിനകത്ത് കുറച്ച് ഗരം മസാലയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് സൈഡിലോട്ട് വയ്ക്കാം നമുക്ക്. അടുത്തതായിട്ട് നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് കടായിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ചിക്കൻ പീസസ് നമുക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം. ചിക്കൻ ചെറിയ പീസുകളാക്കി അതിൽ കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടിയും, അത് ഓപ്ഷനിലാണ്, ചേർത്തിട്ട് മാറിനേറ്റ് ചെയ്ത് വെച്ചിരുന്നതാണ്. മീഡിയം ഫ്ലെയിമിൽ 7-8 മിനിറ്റ് സമയമെങ്കിലും ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കണം. ഇതിവിടെ ഇപ്പോൾ ഫ്രൈ ആയിട്ടുണ്ട്. നന്നായിട്ട് ചെറിയ ചെറിയ പീസസ് ആക്കിയതുകൊണ്ട് പെട്ടെന്ന് തന്നെ അത് നല്ലതായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു സൈഡിലോട്ട് വയ്ക്കാം. ഇനി കുറച്ചുകൂടി വലിയൊരു കടായിലോട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് ഓയിൽ കൂടി ചേർത്ത് കൊടുക്കാം. നെയ്യിൽ മാത്രം ഉണ്ടാക്കുന്നതിനേക്കാൾ കുറച്ച് എണ്ണ ചേർക്കുമ്പോഴാണ് ഒരു പ്രത്യേക ടേസ്റ്റ് വരുന്നത്. ഇതൊന്ന് ചൂടായി കഴിയുമ്പോൾ ഇവിടെ 6 വെളുത്തുള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ച് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 1/2 കപ്പ് ബീൻസ് ചെറുതായി ചോപ്പ് ചെയ്തത്, 1/2 കപ്പ് ക്യാരറ്റ്. ഇവിടെ ഒരു ചെറിയ സവാള ചോപ്പ് ചെയ്താണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. സവാളയ്ക്ക് പകരം സ്പ്രിംഗ് ഒനിയൻ ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. അതില്ലാത്ത കൊണ്ട് ഞാൻ ഇവിടെ സവാള തന്നെ ചേർത്ത് കൊടുത്തിരിക്കുകയാണ്. ഇനി നമുക്കിത് 1-2 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ചാണ് ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ടത്. ഇനി ഇവിടെ 1/2 കപ്പ് ക്യാബേജാണ്, അതുപോലെ തന്നെ 1/2 കപ്പ് ക്യാപ്സിക്കം. ഇത് രണ്ടും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കാബേജിനും ക്യാപ്സിക്കത്തിനും അധികം വേവില്ലാത്തത് കൊണ്ടാണ് 1 മിനിറ്റിന് ശേഷം ഇതിട്ട് കൊടുത്തിരിക്കുന്നത്. ഇതിലെ വെജിറ്റബിൾസ് ഒന്നും ഒരുപാട് സമയം വേവേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി. ഇനി നമുക്കിതിനകത്തോട്ട് നമ്മൾ സ്ക്രാമ്പിൾ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മുട്ട ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. ചിക്കൻ ഫ്രൈഡ് സ്ഥാനത്ത് ചിക്കൻ വേവിച്ചാണേലും ഇട്ട് കൊടുത്താൽ മതി. ഇവിടെ ഞാൻ ഫ്രൈ ആണ് ചെയ്തിരിക്കുന്നത്. കുറച്ചുകൂടി ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് കൊടുത്തത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. 1 മിനിറ്റ് സമയത്തിന് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് നമ്മുടെ ഫ്ലേവറിനായിട്ടുള്ള സോസ് ചേർത്ത് കൊടുക്കാം. ഇവിടെ 2 ടീസ്പൂൺ സോയ സോസാണ്, 2 ടീസ്പൂൺ ചില്ലി സോസാണ്. ഇത് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ട് ഒന്ന് ഇളക്കി മിക്സ് ആക്കി എടുക്കണം. ഇവിടെ ഇപ്പോൾ സോസൊക്കെ ചേർത്ത് നല്ല രീതിയിൽ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ചോറ് ചേർത്ത് കൊടുക്കണം. പ്രത്യേകം ശ്രദ്ധിക്കണം, ചോറ് ചേർത്ത് കൊടുക്കുന്നത് എപ്പോഴും തണുത്തതായിരിക്കണം. അപ്പോൾ നമുക്ക് ചോറ് ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സാക്കി എടുക്കണം. ഇവിടെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കുരുമുളക് പൊടിക്ക് പകരം കുരുമുളക് ക്രഷ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നതായിരിക്കും ഒന്നുകൂടി നല്ലത്.
ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഫ്രൈഡ് റൈസിന് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മിക്സിങ്ങിലാണ്. നല്ല രീതിയിൽ കുഴഞ്ഞു പോകാതെ, ചോറിട്ട് തന്നെ കുഴയാത്ത രീതിയിൽ വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ ഇവിടെ ഇത് നല്ല രീതിയിൽ മിക്സിങ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവ് ചെയ്യാനായിട്ട് ഒരു പാത്രത്തിലോട്ട് മാറ്റാം. ഇപ്പോൾ ഇവിടെ നമ്മുടെ ഫ്രൈഡ് റൈസ് അടിപൊളിയായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാവരും ഈ ചിക്കൻ ഫ്രൈഡ് റൈസ് ഒന്ന് തയ്യാറാക്കി നോക്കണം. വളരെ ടേസ്റ്റിയാണ്, കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ലൈക്ക് ചെയ്യുക, കമൻ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി ഒരു പുതിയ റെസിപ്പി ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. എല്ലാവർക്കും താങ്ക്സ് ആൻഡ് ബൈ.